ഇന്ന് സഖാവ സി എച്ച് ദിനം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്ത സമുന്നത നേതാക്കളിൽ ഒരാളാണ് സി എച്ച് കണാരൻ. അതുല്യനായ സംഘാടകനും അടിമുടി പോരാളിയുമായിരുന്ന സി എച്ച് കണാരന്റെ ഓർമ്മ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് എക്കാലത്തും വഴികാട്ടിയാണ്. ആധുനിക കേരളത്തിന്റെ പരിവർത്തന പാതകളിൽ സഖാവ് സി എച്ച് കണാരന്റെയും കാൽപ്പാടുകൾ ആഴത്തിൽ പതിഞ്ഞുകിടപ്പുണ്ട്. ഐത്തോച്ചാടന സമരങ്ങളിലൂടെയായിരുന്നു കണാരൻ ചീക്കോളി എന്ന സി എച്ച് കണാരൻ തൊഴിലാളി വർഗത്തിന്റെ അമരക്കാരനായത്. തലശ്ശേരി തിരുവങ്ങാട്ടെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് ഒരു ജാഥയായി പോയി ദർശനം നടത്തിയാണ് അവിടെ അവർണർക്കുള്ള വിലക്കുകൾ സി എച്ച് അവസാനിപ്പിച്ചത്. ബ്രിട്ടീഷ് സർക്കാരിനെതിരെ പ്രസംഗിച്ചതിന് 1933 സി എച്ച് കതിരൂരിൽ വെച്ച് ജയിലിലടക്കപ്പെട്ടു. 1939 തലശ്ശേരി ബീഡി കമ്പനി സമരത്തോടനുബന്ധിച്ചും ഒരു വർഷത്തോളം തടവിലടക്കപ്പെട്ടു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ നടുക്കിയ 1940 സെപ്റ്റംബർ 15 പോരാട്ടങ്ങൾക്ക് തീക്കൊളുത്തിയതും സി എച്ച് ആയിരുന്നു. 1942 മുംബൈ പ്ലീനത്തിൽ സഖാവ് പി കൃഷ്ണപിള്ളയ്ക്കൊപ്പം സി എച്ചും കേരളത്തിലെ പാർട്ടിയുടെ മുഖമായി. 1952 തലശ്ശേരിയിൽ നിന്ന് മദിരാശി അസംബ്ലിയിലേക്കും 1957-ലും 1965-ലും കേരള നിയമസഭയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ട സി എച്ച് അവിടെയും പാവങ്ങളുടെയും തൊഴിലാളികളുടെയും ശബ്ദമായി. 1963-64 കാലത്തെ പാർട്ടിയിലെ തിരുത്തൽവാദത്തിനെതിരെയും 1967-69 കാലത്തെ ഇടതുപക്ഷ വ്യതിയാനത്തിനെതിരെയും പാർട്ടിയിൽ മലപോലെ നിലകൊണ്ട ആശയ സമരത്തിന്റെ നേതാവ് കൂടിയായിരുന്നു സി എച്ച്. ചെറിയൊരിടവേള ഒഴിച്ചാൽ സി പി ഐ എം രൂപം കൊണ്ടത് മുതൽ 1972 ഒക്ടോബർ 20 മരണം വരെയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. രാഷ്ട്രീയ ജീവിതത്തിൽ താൻ സി എച്ചിനെ പോലെ സമർത്ഥനായ ഒരു സംഘാടകനെ കണ്ടിട്ടില്ലെന്ന് എ കെ ജി തന്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. സംഘടന ഉള്ളെടുത്തോളം കാലം മഹാനായ ഈ സംഘാടകന് മരണമില്ല. പൊളിറ്റിക്കൽ ഡെസ്ക്, കൈരളി ന്യൂസ്.